ഹായ് എവ്രിവൺ, വെൽക്കം ടു ദീപാസ് വ്ളോഗ്സ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പനീർ മഖനിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലാണ് എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മഖനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പനീർ ആദ്യം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വയ്ക്കുക. പനീർ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണ് കേട്ടോ. നമ്മളിപ്പോൾ മഖനി ഗ്രേവി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 4 വേണം കേട്ടോ. പിന്നെ ഒരു 3 ഏലക്ക, ഒരു 10 കാഷ്യൂ നട്ട്സ്, ഇനി ഒരു 5 കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. നല്ല കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ കാശ്മീരി ചില്ലി ഇടുന്നത്. നമുക്ക് സാധാരണ മുളകാണെങ്കിലും കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 10 മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് അരച്ച് കഴിയുമ്പോൾ നോക്കൂ, നല്ല സിൽക്കി ആൻഡ് ക്രീമി ആയിട്ടുള്ള നമ്മുടെ മഖനി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ പാൻ ചൂടാക്കിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മഖനി ഗ്രേവി ആയതുകൊണ്ട് ബട്ടർ തന്നെ ഇടണം കേട്ടോ. അതിനുശേഷം ഒരു വഴണയില, 1 കറുവപ്പട്ട, ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായി സോട്ട് ചെയ്യണം. കൂടാതെ നമുക്ക് ഒരു 2 പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മഖനി ഗ്രേവി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പും മുളകും ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. സാധാരണ മുളകാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 3 മുളക് നമുക്ക് ചേർത്ത് കഴിയുമ്പോൾ എരിവ് മതിയാവും. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്. ഇനി പനീർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് വെള്ളത്തിൽ നിന്ന് മാറ്റി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് ഈ ഗ്രേവിയിൽ നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തത് കൂടാതെ ഈ സമയത്ത് കൂടി കുറച്ച് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. നമുക്ക് പനീർ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു വലിയ സ്പൂൺ കസൂരിമേത്തി പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് പനീർ നമുക്ക് കുറച്ച് നേരം ഈ ഗ്രേവിയിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ സമയത്ത് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പനീർ മഖനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റി അത് കുറച്ചുകൂടെ മല്ലിയിലയും കുറച്ച് ക്രീമും കൂടെ ഒഴിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ സൂപ്പർ ടേസ്റ്റി പനീർ മഖനി റെഡിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ സ്റ്റേ സ്ട്രോങ്, സ്റ്റേ സേഫ്. ബൈ ബൈ.